എക്സോസ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഹലോ ഗായ്സ്, എല്ലാ മച്ചാമാർക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെ, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പം വീഡിയോ ചെയ്തിട്ടാലും മേലോട്ടാവും, അതായത് 3 ആഴ്ചയ്ക്ക് മേലോട്ടാവും. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന BS6 RC 200 ആണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫുൾ സ്പെക്കും കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇന്ന് നമ്മളെ RC 200 കുറച്ച് സ്പെസിഫിക്കേഷനും നമ്മൾ ഓടിച്ചുകൊണ്ട് അതിൻ്റെ റിവ്യൂ, ഫുൾ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ RC 200 BS6 അടിച്ച് നമ്മുടെ മുന്നിലിരിപ്പുണ്ട്. നമുക്ക് ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് BS4 ആയിട്ട് വലിയൊരു ചേഞ്ചസ് കാണാനില്ല. അതായത് ഡിസൈൻ ബേസിൽ വലിയ ചേഞ്ചസും കാണാനില്ല. നമുക്ക് ഗ്രാഫിക്സിൻ്റെ ഭാഗത്തിലും പെയിൻറ്റിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് BS4 നിന്നും BS6 നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റ് സൗണ്ടിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് BS4 ആയിട്ട് ഒരു താരതമ്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു എക്സോസ് സൗണ്ടാണ് BS6 എഡിഷനിൽ വന്നിട്ടുള്ള. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ചേഞ്ചസ് കാണാൻ കഴിയുന്നില്ല. അതേ BS4 ഒരു ഡിസൈൻ ബേസിനൊക്കെ തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ 2 പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു DRL ബൾബ് വരുന്നുണ്ട് 2 സൈഡിലായിട്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് നമ്മളെ മിററ്സിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അത് സൂപ്പർ ഡിസൈൻ തന്നെയാണ്. അത് പണ്ടേ ഉള്ളൊരു ഡിസൈൻ തന്നെയാണ്. പിന്നെ നല്ലൊരു ലുക്കായിട്ടുള്ളൊരു 2 മിററേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വരുന്ന ടയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 110, 70, 17 ഫ്രണ്ട് ടയേഴ്സ് വരുന്നത്. ബാക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 150, 60, 17 ബാക്ക് ടയർ വരുന്നത്. ഫ്രണ്ടിലെ ബ്രാക്കിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഈ 300 mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 230 mm ഡിസ്ക് ബ്രേക്കുമാണ് ബാക്കിൽ വരുന്നത്. അതും ഡുവൽ ചാനൽ ABS ഉം. നമുക്ക് ഇത് വേണമെങ്കിൽ സിംഗിൾ ചാനൽ ABS ലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാക്കിംഗ് സിസ്റ്റമാണ് ഇപ്പം നമുക്ക് BS6 എഡിഷനിൽ RC 200 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് USD Fox സസ്പെൻഷനാണ് വരുന്നത്. ബാക്ക് ഗ്യാസ് ചാർജ് മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. അത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ്. ഫ്രണ്ടിലെ സസ്പെൻഷൻ നമ്മൾ പറയാം USD Fox സസ്പെൻഷൻ നല്ല കോർണറിംഗ് സ്റ്റെബിലേഷൻ കിട്ടുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ വണ്ടിയുടെ ലുക്ക് ഒരു രക്ഷയില്ല, അന്യായ ലുക്ക് തന്നെയാണ്. RC 200 എന്ന് പറഞ്ഞാൽ ലുക്ക് വേറൊരു വണ്ടിക്ക്, അതായത് ഒരു ട്രാക്ക് മെഷീൻ, പക്കാ ട്രാക്ക് മെഷീനാണ് നമ്മളെ RC സീരീസിൽ വരുന്ന എല്ലാ വണ്ടിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓവറോൾ ഡിസൈനൊക്കെ നമുക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ബട്ട് നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റിൽ വരുന്ന കവറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല എക്സോസ്റ്റ് സൗണ്ട് നല്ലൊരു പോരായ്മ തന്നെ നമുക്ക് പറയാം. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നെ 125 ഒരു ശബ്ദം മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നു. പഴയ ആ 200 ആ ശബ്ദം നമുക്ക് മൊത്തത്തിൽ മാറി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പെരിമീറ്റർ ഫ്രെയിം വരുന്നത് ബ്ലാക്കാണ്. അതായത് പഴയ വണ്ടി ഓറഞ്ചിലായിരുന്നു വന്നിരുന്നതെങ്കിൽ നമുക്കിപ്പോൾ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. അതൊരു ഐ ക്യാച്ചിങ് ഉള്ളൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. അതായത് ഭയങ്കര ഒരു എറിപ്പുള്ളതായിരുന്നു നമ്മുടെ ചേസിൽ ഓറഞ്ച് വന്നിട്ടുള്ളത്. അതിപ്പോൾ ഒരു ബ്ലാക്കിലായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു ഗ്രാഫിക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെച്ചാൽ മറ്റേ ബാക്കിലോട്ടൊക്കെ വരാൻ നേരത്ത് വലിയൊരു ചേഞ്ചസ് കാണാൻ കഴിയുന്നില്ല. നമുക്ക് കളറിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ചേഞ്ചസ് കാണാൻ കഴിയുന്നുള്ളൂ. ഒരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടയർ അഗ്ര കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ ബാക്കിൽ തന്നെ KTM എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൈൽറ്റടി അസംബ്ലി നോക്കുകയാണെങ്കിൽ ബാക്കിലെ ബ്രേക്ക് ലൈറ്റിൻ്റെ മേലിലോട്ടും KTM എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഒരു നല്ലൊരു സൂപ്പർ ഡിസൈനുള്ള ബ്രേക്ക് ലൈറ്റാണ് വരുന്നത്, LED ബ്രേക്ക് ലൈറ്റാണ് വരുന്നത്. പിന്നെ ഒരു ടൈൽറ്റടി അസംബ്ലി, നല്ല ബിൽ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ടൈൽറ്റടി അസംബ്ലിയാണ് വരുന്നത്. അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും LED ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെ RC 200 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്മളെ പില്യൺ സീറ്റിൻ്റെ താഴെയായിട്ടാണ്. അതും ഇവിടെ വൈറ്റ് ആയിരുന്നു നമുക്ക് BS4 വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഓറഞ്ചിൽ നമുക്ക് ബ്ലാക്ക് ലെറ്റേഴ്സിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു സൂപ്പർ ഡിസൈൻ തന്നെയാണ്. അത് നല്ലൊരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗായ്സ്, അതുപോലെ തന്നെ നമ്മളിതിൻ്റെ എഞ്ചിൻ പവർ നോക്കുകയാണെങ്കിൽ നമുക്ക് BS4 നിന്ന് BS6 വരാൻ നേരത്തെ നമുക്ക് RPMൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതിൻ്റെ എഞ്ചിൻ പവർ നോക്കുകയാണെങ്കിൽ 25 PS പവറിൽ നമുക്ക് 10,000 RPMലാണ് ഇതിൻ്റെ എഞ്ചിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 19.2 PS പവറിൽ നമുക്ക് 8,000 RPMലാണ് ഇതിൻ്റെ ടോർക്ക് ഡെലിവറി എന്ന് പറയുന്നത്. ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 6-speed ട്രാൻസ്മിഷൻ ആയിട്ടുള്ളൊരു കിടിലം ഗിയർ ബോക്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ലൊരു സൂപ്പർ KTMൻ്റെ ആയിട്ടുള്ളൊരു സൂപ്പർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് നോക്കിയാൽ 170 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്
ഡിഫറൻസ് വരുന്നത്. ബാക്കി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കിൽ നമുക്ക് BS4 BS6 വ്യത്യാസം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു RPM മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. പഴയ വണ്ടിയിൽ നമുക്ക് 25 PS പവറിൽ നമുക്ക് 9500 RPM ആണ് വന്നിരുന്നത്. ഈ വണ്ടിയിൽ നമുക്ക് 10,000 RPM ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെ എല്ലാ വണ്ടി BS6 വന്നിട്ടുള്ളൂ, അതായത് DKTM എല്ലാ വണ്ടിയിലും വന്നിട്ടുള്ള പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് അടി കൂടെ ആക്കിയിട്ടുണ്ട്, അതായത് എഞ്ചിൻ്റെ അടി കൂടെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കൊരു ഹീറ്റിംഗ് ഇഷ്യൂ വളരെ കുറവായിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു സൂപ്പർ വണ്ടി തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ മീറ്ററിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിലും മൊത്തം ഹാൻഡിലിങ്ങിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ മൊത്തം നല്ല കിടിലൻ ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഗായ്സ് നമുക്ക് ഇതിൻ്റെ എൻജിൻ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. എക്സോസ് സൗണ്ട് കേട്ട് തന്നെ നമുക്ക് ഒട്ടും BS4 ഒട്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു എക്സോസ് സൗണ്ട് തന്നെയാണ് നമുക്ക് BS6 വന്നിട്ടുള്ളത്. ഒട്ടും നമുക്ക് ഒരു രക്ഷയില്ല, ഒരു തരത്തിൽ നമുക്ക് ഈ BS4 BS6 നമുക്ക് സൗണ്ടിൽ നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ വണ്ടിയുടെ പുറത്ത് കയറിയിരിക്കുകയാണ്. വണ്ടിയുടെ പുറത്ത് കയറിയുന്ന എനിക്ക് എന്തായാലും കാല് രണ്ടും ഒന്ന് കറക്റ്റ് ഫ്ലാറ്റ് ഫുഡല്ല, എന്തായാലും ഞാൻ ഒന്ന് എത്തിയൊക്കെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടാങ്കും കാര്യങ്ങളും ഡിസൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സൂപ്പർ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു KTM RC എന്നുള്ളൊരു ലേബിൾ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഹാൻഡിലിങ്ങിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ പക്ക ട്രാക്മിഷനായിട്ടുള്ളൊരു ഹാൻഡിലിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മീറ്റർ നോക്കുകയാണെങ്കിലും നമുക്ക് ഒരു പഴയ മീറ്റർ തന്നെയാണെങ്കിലും കുറച്ച് അഡ്വാൻസ് തോന്നിയിട്ടുണ്ടെന്ന് മാത്രം. നമുക്ക് ഇതിൽ സിംഗിൾ ചാനൽ ABSലോട്ട് മാറ്റാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ പുതിയ BS6 എഡിഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പഴയ മീറ്ററിൽ വന്നിട്ടുള്ള അതേ ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്ററാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു മീറ്റർ തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ഫ്യൂവലിൻ്റെ അളവ് ഇവിടെ കാണാം. പിന്നെ ഇവിടെ ഹീറ്റിങ്ങിൻ്റെ ഇതും പിന്നെ കുറച്ച് വാർണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ABSൻ്റെ ഒരു കൊടുത്തിരിക്കുന്നതാണ്. നമുക്കിവിടെ നടുക്കായിട്ട് സ്പീഡോ മീറ്റർ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ മീറ്ററിൻ്റെ ഭാഗത്തോട്ട് വരുന്നത്. മേലെ ന്യൂട്രൽ ലൈറ്റ് എത്തിയിരിക്കുന്നതാണ്. ഇവിടെ RPM ലൈറ്റ്, എഞ്ചിൻ സ്കിൽ സ്വിച്ച്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിരിക്കുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഡിമ്മിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് വരാൻ നേരത്തെ നമുക്ക് എഞ്ചിൻ സ്കിൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് ലൈറ്റ് സ്വിച്ച് ഒന്നും വരുന്നില്ല. പിന്നെ അതിൻ്റെ താഴെയായിട്ട് സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരാൻ നേരത്ത് നമുക്ക് ഡിമ്മ് ബ്രൈറ്റ് കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ താഴെ ഹോൺ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പാസ് ലൈറ്റും കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മളെ ഹാൻഡിലിങ്ങിൻ്റെ ഭാഗത്തോട്ടൊക്കെ വരുന്നത്. നല്ലൊരു ഗ്രിപ്പ് നൽകുന്ന ഒരു ഹാൻഡിലിങ് തന്നെയാണ്, നല്ലൊരു ഗ്രിപ്പൊക്കെ നൽകുന്ന ഒരു ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗായ്സ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇത് എങ്ങനെയാണ് ഓടിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫീൽ എങ്ങനെയാണ് നോക്കാം. ഞാൻ ഇതിൽ കയറിയുന്നത് തന്നെ എനിക്ക് കറക്റ്റ് ഫ്ലാറ്റ് ഫുഡല്ല ഈ വണ്ടി. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ടാങ്കൊക്കെ നോക്കിയാൽ നല്ല എയറോ ഡൈനാമിക്, നമുക്ക് നല്ല ലെഗൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഓടിക്കാൻ പറ്റിയൊരു സൂപ്പർ ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് റൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ വണ്ടിയെടുത്ത് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയെടുത്ത് കുറച്ച് നേരം ഓടിച്ചു. ഓടിക്കാൻ നേരത്തൊന്നും വലിയ ചേഞ്ചസും കാര്യങ്ങളും തോന്നില്ല. വണ്ടിയുടെ പവറിലും കാര്യങ്ങളിലൊന്നും വലിയ വ്യത്യാസവും തോന്നുന്നില്ല. നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ആകെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സോസ് സൗണ്ട് തന്നെയാണ്. ആ ഒരു പഴയ ഒരു മുഴക്കം പോയി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു എക്സോസ് സൗണ്ടിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. ആ പഴയ മുഴക്കം അങ്ങ് പോയി. നമ്മളിപ്പം കുറേ ദൂരം ഓടിച്ചു നോക്കി. ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ചേഞ്ചസ് ഒന്നും കാണാൻ കഴിയുന്നില്ല. റൈഡിങ് പൊസിഷൻ്റെ ഭാഗത്തായാലും വേറെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പുതിയ വണ്ടിയായിട്ട് നമുക്കൊന്ന് കട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഇതുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പാസ്സാർ റീസോലും കഴിഞ്ഞിട്ടില്ല. നമ്മൾ കൊണ്ടുപോയി കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓണർ നമ്മളെ കൊന്ന് കൊല വിളിക്കും. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞാൽ നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളൊന്നും വേണ്ട, അതുകൊണ്ട് നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്നില്ല. ബാക്കി നമ്മൾ റൈഡിങ് പോസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലൊക്കെയാണെങ്കിൽ പഴയ RC 200 ആ ഒരു ഫീച്ചർ സ്പെസിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പവർ നമുക്ക് ഉണ്ട്, നമുക്ക് നോക്കാവുന്നതാണ്. നമ്മളെ വയ്യ തന്നെ നമുക്ക് ഇനി നമുക്ക് വണ്ടികളൊക്കെ ഓടിച്ച് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പവറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ബാക്കി സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിലായാലും നമ്മൾ സൈഡ് മിററിൻ്റെ കാര്യത്തിലായാലും ആ ഒരു പഴയ വണ്ടിയുടെ ആ ഒരു ഇത് തന്നെയാണ് നമുക്ക് സൈഡ് മിററിൻ്റെ ഭാഗത്തായി കിട്ടുന്നത്. സൈഡ് മിററൊക്കെ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു മിററൊക്കെ തന്നെയാണ്. പിന്നെ ഹോണിൻ്റെ കാര്യത്തിൽ നോക്കിയാലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്.
മീറ്ററിന്റെ കാര്യത്തിലായാലും നമുക്ക് ഒന്നും പറയാക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രാക്കിങ്ങിന്റെ കാര്യത്തിലായാലും മൊത്തത്തിൽ ആ പഴയ ആർ സി ആ 200 തന്നെയാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ സിംഗിൾ ചാനൽ എ ബി എസിലോട്ട് മാറ്റാൻ കഴിയും. അത് തന്നെയാണ് വലിയൊരു ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ എക്സോസ് സൗണ്ട് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ 125 തന്നെയാണ്, കറക്റ്റ് 125 എക്സോസ് സൗണ്ട് തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിൽ കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചിട്ട് നമ്മളിപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി റൈഡൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നില്ല. നല്ല സൂപ്പർ പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ബി എസ് സിക്സ് എഡിഷൻ വന്നിട്ടും നമുക്ക് പവറിലൊന്നും വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേ ബി എസ് ഫോറിൻ്റെ അതേ നല്ലൊരു പവർ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും നമുക്ക് മൊത്തം ഓട്ടിക്കുക എന്നിട്ട് നല്ലൊരു ഫീൽ തന്നെയാണ് വണ്ടിയുടെ ഭാഗത്ത് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാ മച്ചാന്മാർക്കും എൻ്റെ ഈ ചെറിയൊരു റിവ്യൂ വീഡിയോ ഇഷ്ടമായിട്ടൊന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കിയോ ഷെയറിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.